മെക്കയുടെയും മദീനയുടെയും ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെയും തലതൊട്ടപ്പനും ആരാധ്യനും എല്ലാവിധത്തിലും ലീഡറും നേതാവുമായിട്ടുള്ള സൗദി അറേബ്യ. ആ സൗദി അറേബ്യയെക്കുറിച്ച് അടുത്ത കുറേ ദിവസമായിട്ട് കുറേ കാര്യങ്ങൾ കേൾക്കുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു, ഒന്നര ആഴ്ചയോ മറ്റോ ആയി, അവരുടെ ദേശീയ ദിനത്തിൽ അവർ വളരെ വളരെ കാര്യമായിട്ട് പ്രഖ്യാപിച്ചത്, ഭാരതവുമായിട്ട് ഞങ്ങളുടെ ബന്ധം അത് വളരെ ശക്തമാണ്, അനുദിനം ഭാരതവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും, വളർത്തിക്കൊണ്ടേയിരിക്കും എന്ന് എടുത്തെടുത്ത് പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതല്ല. അതിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 8 ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങളും 145 വ്യോമസേന സായുധ സേനാനികളും അവിടെ ഇറങ്ങി അവർക്ക് വീരോചിതമായിട്ടൊരു സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള സൗദി അറേബ്യ പാകിസ്ഥാൻ്റെയും എല്ലാം എല്ലാമാണ്. എന്നിട്ടും വളരെ ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ ദിവസം ഭാരതത്തെക്കുറിച്ച് അവരൊരു കമൻ്റ് പറഞ്ഞു. സൗദി അറേബ്യ മാതിരി ഒരു രാജ്യം അങ്ങനെ ഒരു കമൻ്റ് പറഞ്ഞത് വലിയ വലിയ വണ്ടർഫുൾ ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഒരു ഷോക്കിംഗ് ആണ്. ഇന്ത്യ ഈസ് ഫോളോയിങ് നീദർ ദ ഈസ്റ്റ് നോർ ദി വെസ്റ്റ്, ഇന്ത്യ ഫോളോസ് ഓൺലി ഇന്ത്യ, ഇത്രേ പറഞ്ഞുള്ളൂ. ഇന്ത്യ കിഴക്കിൻ്റെ ആൾക്കാരുടെയും ചട്ടുകമല്ല, പടിഞ്ഞാറിൻ്റെ ആൾക്കാരുടെയും ചട്ടുക അല്ല, ഇന്ത്യ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ത്യ ഈസ് നീദർ ഫോളോയിങ് ദ ഈസ്റ്റ് നോർ ഫോളോയിങ് ദി വെസ്റ്റ്. കിഴക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരനുശാസിക്കുക അതിൻ്റെ അടിമകളോ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ അടിമകളോ അല്ല. ഇങ്ങനെ സൗദി അറേബ്യ മാതിരി ഒരു രാഷ്ട്രം പറയുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അസന്നിഗ്ധമായിട്ട് സൗദി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത്, സൗദിയിലെ എല്ലാ കോളേജുകളിലും, സ്കൂളുകളിൽ ഇപ്പം ഉണ്ട്, എല്ലാ കോളേജുകളിലും യോഗ കമ്പൽസറി ആക്കാൻ പോവുകയാണ്. യോഗ മാതിരിയുള്ളത്, ആയുർവേദം മാതിരിയുള്ളത്, നമ്മുടെ ഭഗവത്ഗീത മാതിരിയുള്ളത്, നമ്മുടെ സംസ്കാരം മാതിരിയുള്ളത് അവിടെ അവിടെ പകർത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു രാജ്യത്തിൽ അടിമുടി മാറ്റാണ്ടാവുകയാണ്. ഒരു പക്ഷെ അവർക്കറിയാം ലോകത്തിൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതാനും വായിക്കാനും പോലും അറിയാതിരുന്ന ആൾ 10-37 ഭാര്യമാരെയും വെച്ചുകൊണ്ട് അവരുടെ കുട്ടികളെയും വെച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ അന്നത്തെ കാലത്തിനും അന്നത്തെ ജനതയ്ക്കും പറ്റിയ രീതിയിൽ ചെയ്ത് 10-54 രാജ്യങ്ങളെ കൊന്ന് കൊലവിളിച്ച് ഈ മതം പ്രചരിപ്പിച്ച ആ മനുഷ്യൻ എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ജീവിച്ചാൽ നടക്കില്ല എന്ന്. പക്ഷേ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിൽ, 1300 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഗ്രന്ഥത്തിൽ കാണുന്ന തിന്മകളൊന്നുമില്ല. സർവതന്ത്ര സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും, സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാനും, തിരസ്കരിക്കണമെങ്കിൽ തിരസ്കരിക്കാനും, ദൈവത്തെ ഭയന്ന് മഹാഭാവി 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 എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനും ദൈവത്തിൻ്റെ കൂടെ കിടക്കാനും, മദ്യപ്പുഴ ഒഴുകുന്ന ഒരു സ്വർഗവും നല്ല ഇവിടെയുള്ളതിനേക്കാളും വ്യത്യസ്തമായ വെള്ളം ഒഴുകുന്ന ഒരു ഒരു പുഴയും പുഴകളും അതേപോലെ തന്നെ വിയർക്കാത്ത ദുർഗന്ധമില്ലാത്ത ഹൂറികളും എല്ലാം ചേർന്നതാണ് സ്വർഗം എന്ന ഒരു പ്രത്യേക വിവരണത്തിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചേരാത്തതുണ്ട്. സ്ത്രീകളോടുള്ള അസഹിഷ്ണുത ഒരു പ്രാകൃതമായിട്ടുള്ള എന്ന് തോന്നുന്ന വിധത്തിലുള്ള വിവരണങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതെല്ലാം കൂടി കാണുമ്പോൾ അവർക്ക് തോന്നിക്കാണും സൗദി അറേബ്യ മാറിയാലേ ലോകത്തിലെ മുസ്ലിങ്ങൾ മാറുള്ളൂ. കാരണം സൗദി അറേബ്യയാണ് ലീഡറായിട്ടിരിക്കുന്നത്. ആ ലീഡർ മാറിയാലേ, നേതാവ് മാറിയാലേ, ആചാര്യൻ മാറിയാലേ മദീനയും മക്കയും ഭരിക്കുന്ന ആ ഷെയ്ഖുമാരോ അല്ലെങ്കിൽ സുൽത്താൻമാരോ അല്ലെങ്കിൽ രാജാക്കന്മാരോ മാറിയാലേ സമൂഹം മാറുള്ളൂ. ലോകത്തിലെ മറ്റൊരു മതത്തിനും ഇല്ലാത്ത തീവ്രവാദം, മതത്തിന് തീവ്രവാദം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീവ്രവാദത്തിന് മതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്ന് തന്നെയാണ്, തീവ്രവാദത്തിന് മതമില്ല. പക്ഷേ തീവ്രവാദികളെല്ലാം ഒരു മതത്തിൽപ്പെട്ടവരാണ് എന്ന വരി കൂടി ചേർക്കുമ്പോൾ മാറേണ്ടത് ഏറ്റവും ഉയരത്തിലുള്ളവരാണ്. അത് തോന്നിയത് കൊണ്ടായിരിക്കാം ഭാരതീയമായ വീക്ഷണങ്ങളെല്ലാം സൗദി അറേബ്യയിൽ അസാധാരണമാം വിധത്തിൽ സ്വീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നല്ല RSS കാരനും പക്ക ഹിന്ദുവും
ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുകയും ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നത് ലോകമെമ്പാടും ടി വിയിൽ കാണാൻ പാകത്തിന് പ്രൊജക്റ്റ് ചെയ്യുകയും ഒന്നും കോൺഫിഡൻഷ്യലായിട്ടോ സീക്രട്ടായിട്ടോ അല്ല ചെയ്യുന്നത് എന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഈ മനസ്സിനകത്ത് രണ്ട് നെഗറ്റീവുകൾ, സ്വാർത്ഥതയും അഹങ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യ വിഭാഗത്തിനെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത് എന്ന് സൗദി ഭരണകൂടത്തിന് തോന്നിക്കാണും. അതുകൊണ്ടാണ് ഭാരതം കിഴക്കിനെ അനുശാസിക്കുന്ന രാജ്യവുമല്ല, പടിഞ്ഞാറിനെ അനുശാസിക്കുന്ന രാജ്യവുമല്ല എന്ന് ഭാരതത്തെക്കുറിച്ച് സൗദി അറേബ്യയിലെ ഭരണാധികാരി പറഞ്ഞത്. വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യവും കൂടി ഈ അടുത്ത കാലത്ത് കാണാം. ഭാരതത്തിൻ്റെ അഭിപ്രായങ്ങൾ, ഭാരതത്തിൻ്റെ വിലയിരുത്തലുകൾ, ഭാരതം മറ്റ് രോഗങ്ങളെ സഹായിക്കുന്നത്, മറ്റ് രാജ്യങ്ങളെ രോഗികളെ സഹായിക്കുന്നത്, വിശക്കുന്നവരെ സഹായിക്കുന്നത്, ഇതെല്ലാം ദൂരെ മാറി നിന്ന് ലോകം കാണുന്നുണ്ട്. കാണാനുള്ള സൗകര്യം ഇന്നുണ്ട്. ഫോട്ടോ എടുത്ത് ആരും ആർക്കും അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ ഹിഡൻ അജണ്ട ഇല്ലാതെ ലോകത്തിന് വേണ്ടി പൈതൃകത്തിൻ്റെ സന്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തിൻ്റെ നിഷ്പക്ഷതയെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയാൻ സൗദി രാജാവിന് സാധിച്ചുവെങ്കിൽ അത് ഭാരതത്തിൻ്റെ അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. അതൊരു പിച്ചച്ചട്ടിയുമായിട്ട് നടക്കുന്ന രാജ്യമല്ല സൗദി അറേബ്യ. അഭിമാനത്തോടുകൂടി ലോകത്തിനെ വിലക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു രാജ്യമാണ്. ആ ലെവലിൽ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. പ്രണാമം, നമസ്കാരം.